ഹലോ, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഒമിക്രോണിനെ പറ്റിയിട്ടാണ്. എന്താണ് ഒമിക്രോൺ, എന്തൊക്കെയാണ് അതിൻ്റെ ലക്ഷണങ്ങൾ, ആർക്കൊക്കെയാണ് ഈ ഒരു രോഗം പിടിപെടാനുള്ള ചാൻസ് കൂടുതൽ എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ വീഡിയോ വഴി ഷെയർ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ എന്താണ് ഒമിക്രോൺ എന്ന് നമുക്ക് നോക്കാം. ഒമിക്രോൺ എന്ന് പറയുന്നത് കൊറോണയുടെ ഒരു പുതിയ വകഭേദത്തെയാണ് ഒമിക്രോൺ എന്ന് പറയുന്നത്. 9 November സൗത്ത് ആഫ്രിക്കയിലാണ് ഈ ഒരു രോഗം ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത്. കൂടുതലായും അവിടെയുള്ള ചെറുപ്പക്കാരിലാണ് ഈ ഒരു രോഗം കണ്ടുവന്നിരുന്നത്. പ്രഹരശേഷി കൂടിയ രോഗാണു ആയതുകൊണ്ട് തന്നെ വാക്സിൻ എടുക്കാത്തവരിലാണ് ഈ ഒരു രോഗം വരാനുള്ള ചാൻസ് കൂടുതൽ എന്ന് പറയുന്നുണ്ട്. WHO ഒമിക്രോൺ എന്ന് പേരിട്ട് വിളിക്കുന്ന ഈ ഒരു വകഭേദം അതീവ ഗുരുതരമായ ഒരു വേരിയൻറ്റ് തന്നെയാണ്. 9 November ഈ ഒരു രോഗം റിപ്പോർട്ട് ചെയ്തെങ്കിലും ഒമിക്രോൺ ആണ് എന്ന് ഉറപ്പിച്ചത് 24 November. അതുപോലെ തന്നെ ചെറിയ കാലയളവിൽ പെട്ടെന്ന് വ്യാപിക്കാൻ കഴിയുന്നു എന്നുള്ളതും ഈ ഒരു വൈറസിൻ്റെ പ്രത്യേകത തന്നെയാണ്. ഇനി നമുക്ക് ഈ രോഗത്തെ ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് നോക്കാം. അതായത് ജനിതകമാറ്റം വന്നിരിക്കുന്ന COVID-19 വേരിയൻറ്റുകളെയൊക്കെ തന്നെ രണ്ട് വിഭാഗമായിട്ടാണ് WHO ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അതിൽ ഒന്നെന്ന് പറയുന്നത് വേരിയൻ്റ് ഓഫ് കൺസേൺ, രണ്ടെന്ന് പറയുന്നത് വേരിയൻ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അതിൽ വേരിയൻ്റ് ഓഫ് കൺസേണിൽ വന്നിരിക്കുന്നതാണ് ആൽഫ, ബീറ്റ, ഗാമ, ഡെൽറ്റ, ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ഒരു ഒമിക്രോണും. ഈ ഒമിക്രോൺ എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്കറിയാം വേരിയൻ്റ് ഓഫ് കൺസേണിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അതങ്ങനെ വരാൻ കാരണം അതിൽ വന്നിരിക്കുന്ന മ്യൂട്ടേഷൻസ് ആണ്. 50+ മ്യൂട്ടേഷൻസ് ആണ് അതിൽ സംഭവിച്ചിട്ടുള്ളത്. ഇതിൽ ഒമിക്രോൺ ആണ് ഏറ്റവും ഭയാനകമായിട്ടുള്ളത്. ഇതിന് മുൻപുണ്ടായിട്ടുള്ള വേരിയൻറ്റിൻ്റെ ഒക്കെ മ്യൂട്ടേഷൻസും ഈ ഒരു ഒമിക്രോണിൽ കണ്ടുവരുന്നുണ്ട്. B.1.1.529 എന്നാണ് ഈ ഒരു ഒമിക്രോണിൻ്റെ ശാസ്ത്രനാമം വരുന്നത്. 50 മ്യൂട്ടേഷൻസിൽ 32 വന്നിരിക്കുന്നത് സ്പൈ പ്രോട്ടീനുകളിലാണ്. വൈറസിൻ്റെ ഉപരിതലത്തിലുള്ള ആവരണ ഭാഗത്തെയാണ് സ്പൈ പ്രോട്ടീനുകൾ എന്ന് പറയുന്നത്. ഇവയ്ക്ക് മനുഷ്യകോശത്തിലേക്ക് കയറുവാനും അതിനെ പറ്റിപ്പിടിച്ചിരിക്കുവാനും ഒക്കെ വൈറസിനെ സഹായിക്കുന്നത് ഈ സ്പൈ പ്രോട്ടീനുകളാണ്. ഇതിലാണ് 32 മ്യൂട്ടേഷൻസ് പുതിയ വേരിയൻ്റായി ഈ ഒരു ഒമിക്രോണിൽ സംഭവിച്ചിരിക്കുന്നത്. ഇക്കാരണങ്ങൾ കൊണ്ടാണ് ഒമിക്രോൺ ഇത്രയും ഭയാനകമായ ഒന്നാണ് എന്ന് പറയാനുള്ള കാരണം. ഇതിൻ്റെ മെയിൻ ലക്ഷണങ്ങൾ എന്നൊക്കെ പറയുന്നത് കോവിഡിനെ പോലെ തന്നെ ലക്ഷണങ്ങളൊന്നും കാണിക്കണമെന്നില്ല. അതുപോലെ തന്നെ ഇതിന് മെയിനായിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായ ക്ഷീണം, അതുപോലെ തന്നെ ശരീരവേദന, തൊണ്ടവേദന, ചുമ, അതൊക്കെ ആയിരിക്കും പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു സിംറ്റംസൊക്കെ നമ്മൾ കാണിച്ചു തുടങ്ങും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഒമിക്രോണിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം.